ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും ഊർജത്തിന്റെ സ്രോതസ്, ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനുള്ള പ്രധാന കാരണം, സൗരയൂഥത്തിന്റെ രാജാവ്, പല സംസ്കാരങ്ങളിലെയും ദൈവസങ്കല്പം, ഇതെല്ലാം ഭൂമിയിൽ നിന്നും 14,96,00,000 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യനാണ്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനും സൂര്യൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിനുമായി നമ്മൾ സൂര്യൻ്റെ സമീപത്തേക്ക് ബഹിരാകാശ പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. സൂര്യൻ്റെ തൊട്ടടുത്തു നിന്നും ധാരാളം ദൃശ്യങ്ങൾ അവ പകർത്തി നമുക്ക് അയച്ചു തന്നിട്ടുമുണ്ട്. മനുഷ്യൻ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത, നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന സൂര്യൻ്റെ യഥാർത്ഥ ചിത്രങ്ങൾ. ഈ യഥാർത്ഥ ചിത്രങ്ങളിൽ കാണുന്ന സൂര്യന് ഭൂമിയിൽ നിന്നും നമ്മൾ കാണുന്ന സൂര്യൻ്റെ രൂപമോ ആകൃതിയോ നിറമോ ഒന്നുമല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് കാണുന്നത്? യഥാർത്ഥത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സൂര്യനിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ സൂര്യനെ അടുത്തറിയാൻ പോവുകയാണ്. സൂര്യനിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം കാണാൻ പോവുകയാണ്. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളുടെയും അവയുടെ ഉപഗ്രഹങ്ങളുടെയും കോടിക്കണക്കിന് വരുന്ന ഉൽക്കകളുടെയും വാൽനക്ഷത്രങ്ങളുടെയും എല്ലാം നിലനിൽപ്പിന് കാരണം സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ മുഴുവൻ മാസിൻ്റെ 99.8% അടങ്ങിയിരിക്കുന്നത് സൂര്യനിലാണ്. ബാക്കിയുള്ളതിൽ പകുതി മാസം വ്യാഴം ഗ്രഹത്തിൻ്റേതുമാണ്. അതായത് സൗരയൂഥത്തിൽ മിച്ചമുള്ള സകല വസ്തുക്കളും കൂട്ടിച്ചേർത്താലും മൊത്തം മാസിൻ്റെ 0.1% മാത്രമേ ആകുന്നുള്ളൂ. ഇതിൽ നിന്ന് തന്നെ ഈ ഗ്രഹങ്ങളെ എല്ലാം അപേക്ഷിച്ച് സൂര്യൻ എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സൂര്യൻ പിറവിയെടുക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രകാശവർഷത്തിൻ്റെ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടന്ന വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ നെബുലയിൽ നിന്നുമാണ് ഈ സൂര്യനും സൗരയൂഥവും രൂപപ്പെടുന്നത്. ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് വ്യാപിച്ചു കിടന്നിരുന്ന ഈ പൊടിപടലങ്ങളും വാതകങ്ങളും ഗുരുത്വാകർഷണ ബലം മൂലം ഒന്നിച്ചു ചേരാൻ തുടങ്ങി. അങ്ങനെ പ്രകാശവർഷത്തോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടന്നിരുന്ന ഈ നെബുലയുടെ വലിപ്പം കുറയാൻ തുടങ്ങി. അതിലെ 99.8% പദാർത്ഥങ്ങളും മധ്യഭാഗത്തേക്ക് കൂടിച്ചേർന്നു. അവിടെ സമ്മർദ്ദം വർദ്ധിച്ചു. കാലങ്ങൾ കഴിയുന്തോറും അമിത സമ്മർദ്ദം മൂലം പദാർത്ഥങ്ങളെല്ലാം ഞെരിഞ്ഞമർന്ന് ഫ്യൂഷൻ റിയാക്ഷൻ എന്ന പ്രക്രിയ ആരംഭിച്ചു. അങ്ങനെയാണ് സൂര്യൻ പിറവിയെടുക്കുന്നത്. മിച്ചമുണ്ടായിരുന്ന 0.2% വാതകങ്ങളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൽക്കകളും രൂപം പ്രാപിക്കുകയും അവ സൂര്യനെ വലം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സൗരയൂഥം രൂപം കൊണ്ടു. സൂര്യൻ്റെ ജീവിതചക്രത്തെ പ്രധാനമായും 4 ഘട്ടങ്ങളായി തിരിക്കാം. സൂര്യൻ പിറവിയെടുക്കുന്ന സമയമാണ് പ്രോട്ടോസ്റ്റാർ. ചിതറിക്കിടക്കുന്ന വാതകങ്ങളും പൊടിപടലങ്ങളും കൂടിച്ചേർന്ന് ഒരു നക്ഷത്രം രൂപമെടുക്കാൻ തുടങ്ങുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ കൂടിച്ചേരുന്ന പൊടിപടലങ്ങൾക്ക് മധ്യത്തിൽ ഫ്യൂഷൻ റിയാക്ഷൻ ആരംഭിക്കുന്നില്ല. യഥാർത്ഥത്തിൽ സൂര്യൻ ജനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള സമയം. അടുത്ത ഘട്ടത്തിൻ്റെ പേര് മെയിൻ സീക്വൻസ് എന്നാണ്. മധ്യഭാഗത്തുള്ള ഹൈഡ്രജൻ കണികകളെല്ലാം കൂടിച്ചേർന്ന് ഹീലിയമായി മാറുന്ന ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന ഘട്ടമാണിത്. മധ്യഭാഗത്ത് നടക്കുന്ന ഈ ഫ്യൂഷൻ റിയാക്ഷൻ്റെയും അതിശക്തിയായ ഗുരുത്വാകർഷണ ബലത്തിൻ്റെയും ഫലമായി ഈ ഘട്ടത്തിലാണ് സൂര്യൻ രൂപം കൊള്ളുന്നത്. സൂര്യനടക്കം പ്രപഞ്ചത്തിലെ സകല നക്ഷത്രങ്ങളും നിലനിൽക്കാനുള്ള പ്രധാന കാരണം അവയുടെ മധ്യഭാഗത്ത് നടക്കുന്ന ഈ ഫ്യൂഷൻ റിയാക്ഷനാണ്. ഈ ഫ്യൂഷൻ റിയാക്ഷനിൽ നിന്നും പുറത്തു വരുന്ന ഊർജം സൂര്യനെ പുറത്തേക്ക് നിരന്തരമായി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മധ്യഭാഗത്തേക്കുള്ള അതിശക്തമായ ഗുരുത്വാകർഷണ ബലം സൂര്യൻ്റെ പുറംപാളിയെ അകത്തേക്ക് പിടിച്ചു വലിക്കുകയും ചെയ്യുന്നു. ഈ ഫ്യൂഷൻ റിയാക്ഷൻ മൂലമുണ്ടാകുന്ന ഊർജവും സൂര്യൻ്റെ ഗുരുത്വാകർഷണ ബലവും തുല്യമായി നിൽക്കുന്നതുകൊണ്ടാണ് സൂര്യൻ അടക്കമുള്ള നക്ഷത്രങ്ങളെല്ലാം അതേപോലെ നിലനിൽക്കുന്നത്. എന്നാൽ ഈ സന്തുലിത അവസ്ഥ കാലങ്ങൾ കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന ഊർജത്തിൻ്റെ അളവ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പഠനങ്ങൾ പറയുന്നത് സൗരയൂഥത്തിൻ്റെ ഉത്ഭവ സമയത്ത് സൂര്യൻ ഇന്നത്തേതിനേക്കാൾ വളരെയധികം ചൂട് കുറവായിരുന്നു എന്നും ഇനിയും കാലങ്ങൾ കഴിയുന്തോറും സൂര്യൻ്റെ ചൂട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും എന്നുമാണ്. ഇനിയും 100 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും സൂര്യൻ്റെ ചൂട് അമിതമായി വർദ്ധിച്ച് ഭൂമിയിലെ ജലമെല്ലാം വറ്റി വരണ്ട് ഭൂമി ഒരു മരുഭൂമി പോലെയാകും. ഇന്ന് കാണുന്ന ഒരു ജീവനും നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയായി മാറും. അന്നും മനുഷ്യരാശിയുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയാകുന്നതിനും ഒരുപാട് മുന്നേ തന്നെ മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ കണ്ടെത്തിയവൻ ഈ ഭൂമി ഉപേക്ഷിച്ചു പോകും. സൂര്യൻ്റെ ചൂട് ഇങ്ങനെ വർദ്ധിക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കും?
സൂര്യനടക്കമുള്ള സകല നക്ഷത്രങ്ങൾക്കും ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ധനം ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജൻ്റെ അളവ് കുറയുന്തോറും സൂര്യൻ്റെ മധ്യഭാഗത്ത് ഗുരുത്വാകർഷണ ബലം മൂലം മർദ്ദം കൂടുതലായി അനുഭവപ്പെടും. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ്റെ റേറ്റും കൂടും. അങ്ങനെ അവിടെ നിന്നും പുറപ്പെടുന്ന ഊർജം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് സൂര്യനും സൗരയൂഥവും രൂപപ്പെട്ട ആ കാലഘട്ടത്തെക്കാളും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുന്തോറും സൂര്യൻ്റെ ഊർജം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂര്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ സീക്വൻസ് എന്ന ഈ കാലഘട്ടത്തിലൂടെയാണ്. 14,00,000 km സൂര്യൻ്റെ വ്യാസം. പ്രപഞ്ചത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള നക്ഷത്രങ്ങളിൽ മഞ്ഞക്കുള്ളൻ അഥവാ യെല്ലോ ഡ്വാർഫ് വിഭാഗത്തിൽപ്പെടുന്ന ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ്റെ ഉപരിതല താപനില 5000°C മുകളിലാണ്. എല്ലാ നക്ഷത്രങ്ങളിലെയും എന്ന പോലെ തന്നെ സൂര്യനുള്ളിലും നിറഞ്ഞു കിടക്കുന്നത് പ്ലാസ്മ തന്നെയാണ്. ഖരം, ദ്രാവകം, വാതകം ഇവ മൂന്നും പദാർത്ഥങ്ങളുടെ വ്യത്യസ്ത അവസ്ഥകളാണ് എന്ന് നമുക്കറിയാം. ഈ മൂന്നവസ്ഥകൾ മാത്രമേ നമ്മൾ അധികം കണ്ടിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം പ്ലാസ്മ രൂപത്തിലാണ്. ഖരവസ്തു ചൂടായി കഴിയുമ്പോൾ ദ്രാവകമായി മാറുന്നു. ദ്രാവകം വീണ്ടും ചൂടാക്കി കഴിയുമ്പോൾ അത് വാതകമായി മാറുന്നു. ഈ വാതകം വീണ്ടും അമിതമായ ടെമ്പറേച്ചറിൽ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ പ്ലാസ്മയായി മാറുകയാണ്. പ്ലാസ്മ അവസ്ഥയിലെത്തണമെങ്കിൽ വളരെ കൂടിയ ടെമ്പറേച്ചർ അത്യാവശ്യമാണ്. സൂര്യഗ്രഹണ സമയത്ത് നമുക്ക് സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും പുറംഭാഗത്തുള്ള വളരെ കട്ടി കുറഞ്ഞ പ്ലാസ്മയെ കാണുവാൻ സാധിക്കും. അതിനെ സൂര്യൻ്റെ കൊറോണ എന്നാണ് വിളിക്കുന്നത്. ഈ കൊറോണയ്ക്ക് 10,00,000 km² ആഴമുണ്ട്. എങ്കിലും ഈ കൊറോണയുടെ സാന്ദ്രത വളരെ കുറവാണ്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷവുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഭൂമിയുടെ അന്തരീക്ഷത്തെക്കാളും ഒരുപാട് സാന്ദ്രത കുറവാണ് സൂര്യൻ്റെ കൊറോണയ്ക്ക്. സൂര്യൻ്റെ ഫോട്ടോസ്പിയറിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ അമിതമായ തീവ്രത മൂലം സാധാരണ നമുക്ക് ഈ കൊറോണയെ കാണുവാൻ സാധിക്കില്ല. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5000°C കൂടുതലാണ് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ പുറംഭാഗമായ കൊറോണയിലെ താപനില 30,00,000°C കൂടുതലാണ്. സൂര്യനിൽ നിന്നും സാധാരണ സോളാർ വിൻഡ് അഥവാ സൗരക്കാറ്റ് വരാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സൗരക്കാറ്റ്? സൂര്യനിൽ നിന്നും നിരന്തരം പ്ലാസ്മ പുറത്തേക്ക് വരാറുണ്ട്. സൂര്യൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്ലാസ്മയുടെ അളവിനനുസരിച്ച് കൊറോണയിൽ നിന്നും പ്ലാസ്മയും റേഡിയേഷനും ബഹിരാകാശത്തേക്ക് പോകും. ഇതാണ് സോളാർ വിൻഡ് അഥവാ സൗരക്കാറ്റ്. സാധാരണ തീവ്രത കുറവായ ഈ പ്രതിഭാസം എല്ലാ ഗ്രഹങ്ങളെയും തന്നെ സ്പർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ സൗരക്കാറ്റിനെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കാതെ തടഞ്ഞു നിർത്തുന്നത് ഭൂമിയുടെ ശക്തിയേറിയ കാന്തിക മണ്ഡലമാണ്. സൂര്യനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും സൂര്യൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുമായി സൂര്യൻ്റെ സമീപത്തേക്ക് നമ്മൾ ബഹിരാകാശ പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. അതുവഴി കണ്ട കാഴ്ചകളെല്ലാം നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. 2011 സൂര്യൻ്റെ പ്രതലത്തിൽ ഒരു സൗര തിരമാല കണ്ടെത്തി. അതേ വർഷം തന്നെ സൂര്യൻ്റെ പ്രതലത്തിൽ സംഭവിച്ച പ്ലാസ്മയുടെ അതിമനോഹരമായൊരു പൊട്ടിത്തെറിയും ചിത്രീകരിച്ചു. പിന്നീട് ഏറ്റവും ശക്തമായ പ്രകാശത്തിൻ്റെ വലിയൊരു ഫ്ലാഷ് കണ്ടു. സൂര്യനിൽ നിന്നും ശക്തിയേറിയ മാഗ്നറ്റിക് ഫീൽഡുകൾ പുറന്തള്ളുമ്പോഴാണ് ഇതുപോലെ മനോഹരമായ ഫ്ലാഷുകൾ ഉണ്ടാകുന്നത്. സൂര്യൻ്റെ പ്രതലത്തിൽ കാണുവാൻ സാധിച്ച അതിമനോഹരമായൊരു സോളാർ ലൂപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സൂര്യനിൽ സോളാർ ലൂപ്പ് ഉണ്ടാകാനുള്ള കാരണം അതിശക്തമായ ചൂടിൽ സൂര്യനിലെ പ്ലാസ്മ നീരാവിയായി മുകളിലേക്ക് ഉയരുകയും പിന്നീട് അത് തണുത്ത് താഴേക്ക് വീഴുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ സൂര്യൻ്റെ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് മൂലം അതിന് പൂർണ്ണമായും താഴെ വീഴാൻ സാധിക്കുകയുമില്ല. അതാണ് സോളാർ ലൂപ്പ്. പിന്നീട് സൂര്യൻ്റെ പ്രതലത്തിൽ സംഭവിച്ച വലിയൊരു പൊട്ടിത്തെറി അതിമനോഹരമായി പകർത്തിയെടുത്തു. അങ്ങനെ സൂര്യനിൽ നടന്ന പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചു. സൂര്യനിൽ കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ CME എന്നൊരു പ്രവർത്തനം നടക്കാറുണ്ട്. അതായത് സൂര്യനിൽ നിന്നും ഒട്ടും ഭാരമില്ലാതെ ഒരു മെറ്റീരിയൽ പുറത്തേക്ക് പോകും. അത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കും. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായി അത് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യും. സൂര്യനിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം 11 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന സൈക്ലിക് ആക്ടിവിറ്റീസാണ്. അതായത് ഓരോ 11 വർഷങ്ങൾ കൂടുമ്പോഴും ഈ പ്രവൃത്തികളെല്ലാം വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും. ഹവായിൽ സ്ഥാപിച്ചിട്ടുള്ള ശക്തിയേറിയ ടെറസ്ട്രിയൽ ടെലസ്കോപ്പിലൂടെ നമ്മൾ നിരന്തരം സൂര്യനെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ടെലസ്കോപ്പ് ചിത്രീകരിച്ച സൂര്യൻ്റെ ചിത്രമാണിത്. ഇതാണ് സൂര്യൻ്റെ യഥാർത്ഥ പ്രതലം. ഫോട്ടോസ്പിയർ എന്നാണ് ഈ പ്രതലത്തെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് ഫോട്ടോണുകൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഫോട്ടോസ്പിയർ എന്ന് വിളിക്കുന്നത്. സൂര്യൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നുമാണ് നമ്മിലേക്ക് സൂര്യപ്രകാശം എത്തുന്നത്.
ഈ ടെലസ്കോപ്പിലൂടെ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂര്യനിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ശാസ്ത്രജ്ഞന്മാർക്ക് പ്രവചിക്കാൻ സാധിച്ചു. ഭീകരമായ ഒരു പൊട്ടിത്തെറി സംഭവിച്ച് സൂര്യനിൽ നിന്നും വലിയ തോതിൽ സോളാർ ഫ്ലെയിം പുറത്തു വരും എന്ന് അവർക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോസ്ഫിയർ എന്ന പ്രദേശമാണ് ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ടെലസ്കോപ്പിലൂടെ ക്രോമോസ്ഫിയറിനെവരെ വ്യക്തമായി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചിത്രമാണ്. ഒരുപാട് സൂം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ വലിപ്പം ഒന്ന് കുറച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ വിചിത്രമായൊരു ചിത്രമാണ്. ഒരുപാട് കല്ലുകൾ പ്രത്യേക തരത്തിൽ അടക്കി വെച്ചിരിക്കുന്നതുപോലെ വളരെ വ്യത്യസ്തമായൊരു സ്ട്രക്ചറാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചെറിയ കല്ലുകൾ പോലെ തോന്നിക്കുന്ന ഓരോ ഭാഗത്തിൻ്റെയും വലിപ്പം 1600 കിലോമീറ്ററുകളോളമാണ്. സോളാർ ഓർബിറ്റർ എന്ന സൂര്യൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഓർബിറ്റർ ചിത്രീകരിച്ച വളരെ വിചിത്രവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു പ്രതിഭാസമുണ്ട്. സോളാർ ഹീൽ ഷോക്ക് എന്നറിയപ്പെടുന്ന ആ പ്രതിഭാസമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രതിഭാസത്തിന് എന്താണ് കാരണം എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ നാളിതുവരെ നമുക്ക് സാധിച്ചിട്ടേയില്ല. സൂര്യനിൽ ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്ന പ്രദേശത്തിന് ഏകദേശം 25,000 കിലോമീറ്ററോളം വലിപ്പമുണ്ട്. സോളാർ ഹീൽ ഷോക്കിലൂടെ പുറത്തേക്ക് വരുന്ന വാതകങ്ങളുടെ താപനില എന്നത് 1000,000 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാണ്. സൂര്യൻ്റെ ദക്ഷിണ ധ്രുവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പ് ഫയർ എന്ന് പേരിട്ടിരിക്കുന്ന സൂര്യനിൽ സംഭവിക്കുന്ന വളരെ വിചിത്രമായ മറ്റൊരു പ്രതിഭാസമാണിത്. സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡുകൾക്കുണ്ടാകുന്ന വ്യതിയാനം മൂലമാണ് സൂര്യനിൽ ഈ ഒരു വിചിത്രമായ പ്രതിഭാസം സംഭവിക്കുന്നത്. നാസയുടെ പാർക്കർ സോളാർ പ്രോബും ESA യുടെ സോളാർ ഓർബിറ്ററുമാണ് സൂര്യൻ്റെ ഏറ്റവും സമീപത്തെത്തിയിരിക്കുന്ന പേടകങ്ങൾ. സൂര്യൻ്റെ ഏറ്റവും സമീപത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അന്തരീക്ഷവുമായി നേരിട്ട് സമ്പർക്കം പുലർത്താൻ സാധിക്കുന്ന അത്രത്തോളം അടുത്ത്. ഇവയിൽ പാർക്കർ സോളാർ പ്രോബ് സൂര്യൻ്റെ കൊറോണയും കടന്ന് ഉള്ളിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നതിനേക്കാളും സോളാർ വിൻഡ് രൂപം കൊള്ളുന്ന രീതിയെക്കുറിച്ചും സൂര്യനിൽ നിന്നും പുറത്തു വരുന്ന പദാർത്ഥങ്ങളെക്കുറിച്ചുമെല്ലാമാണ് ഈ പേടകം പഠിക്കുന്നത്. ഈ ഒരു ദൗത്യത്തിലൂടെയാണ് സൗരക്കാറ്റിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സൂര്യനിൽ നിന്നും വെറും 77,00,000 കിലോമീറ്റർ മാത്രം അകലെ നിന്നുകൊണ്ട് സോളാർ ഓർബിറ്റർ പകർത്തിയ സൂര്യൻ്റെ മനോഹരമായ ചിത്രമാണിത്. ഈ രണ്ട് പേടകങ്ങൾ കൂടാതെ വേറെയും പേടകങ്ങളെ സൂര്യൻ്റെ സമീപത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇവയൊന്നും കൂടാതെ നമ്മുടെ ISRO യുടെ ആദിത്യ L1ഉം ഭൂമിയിൽ നിന്നും 1500,000 കിലോമീറ്റർ അകലെയുള്ള 1ാം ലഗ്രാഞ്ച് പോയിന്റിൽ നിന്നുകൊണ്ട് സൂര്യനെ ഇന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.